ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചാനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മച്ചാനെ. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് ഒരു മച്ചൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മച്ചാനെ നെതർലാൻഡിലെ ആളൊരു മിഗ് വെൽഡറാണ്, ഒരു നെതർലാൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേക്കൻസികൾ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മച്ചാനെ, നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് തരുന്നതിന് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും ഞാൻ സെർച്ച് ചെയ്ത് കിട്ടുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ മച്ചാനെ നമ്മൾക്ക് ഡയറക്റ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് കിട്ടണം എന്നില്ല. കാരണം വെച്ചാൽ അവിടെ വേക്കൻസികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടാൻ ചാൻസസ് ഉള്ളൂ മച്ചാനെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ, ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നെതർലാൻഡിനെ കുറിച്ച് ഒരുപാട് തരം വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം അപ്ലിക്കേഷൻ ഇട്ട് നോക്കുക മച്ചാനെ. എന്നാലും ഈ വീഡിയോയ്ക്ക് താഴെ പഴയ വീഡിയോയിൽ ഞാൻ ഇട്ട പോലെ തന്നെ ഒരുപാട് കമ്പനികൾ, സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്തൊരു പണി ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്യാൻ ശ്രമിക്കുക. മെയിൽ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ഒരു മെയിൽ വരും. അവർ മെയിൽ വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഡയറക്റ്റ് ചാറ്റ് ചെയ്തിട്ട് നല്ലപോലെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആ കമ്പനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റി കഴിഞ്ഞാൽ വെച്ചാൽ, നിങ്ങളുടെ സ്കില്ല് അവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി എന്തായാലും അവർ ഓഫർ ചെയ്തു തരും. അപ്പം മച്ചാൻ, ഇതാണ് എനിക്കൊന്ന് പറഞ്ഞു തരാനുള്ളത്. കാരണം വെച്ചാൽ ഈ മച്ചാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. കാരണം ചിലപ്പോൾ അതിലൊരു പോസിബിലിറ്റി എന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ അതിൽ ഒരു 50% മാത്രമേ ഉള്ളൂ മച്ചാനെ. കാരണം വെച്ചാൽ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന് പറയാൻ സാധിക്കുക. കാരണം വെച്ചാൽ ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും അതാത് രീതിയിലുള്ള വേക്കൻസികൾ വരണമെന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടായിരിക്കും ആ വേക്കൻസികൾ. അത് യൂറോപ്യൻ കൺട്രിയിലുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ അതിലൊരു ഭാഗം മാത്രമായിരിക്കും ഈ യൂറോപ്യൻ കൺട്രിക്ക് പുറത്തുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസസ്. അതുപോലെ എന്ന് വെച്ചാൽ നമ്മളെ പോലെ ഇന്ത്യൻസിനോ അല്ലെങ്കിൽ ഫോറൻ രാജ്യത്തു നിന്ന് ഒരു പുതിയ യൂറോപ്യൻ യൂണിയൻ അല്ലാത്ത പുറത്തുള്ള രാജ്യത്തെ ആൾക്കാർക്ക് കയറി വരാൻ. അപ്പൊ അതുകൊണ്ടാണ് ഒരു 50 അല്ലെങ്കിൽ 25% മാത്രമുള്ള അതിലുള്ള ചാൻസസ്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് താഴെ ലിങ്കും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ലിങ്ക് അല്ല കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ലക്ക് ഉണ്ട് പറഞ്ഞാൽ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.